റിപ്പോർട്ടറിന്റെ ജനനായക പുരസ്കാരം തുടർ പ്രവർത്തനങ്ങൾക്ക് പ്രചോദനമാണെന്ന് പുരസ്കാരങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പ്രമുഖർ പറഞ്ഞു. നല്ലതല്ലാത്ത കാര്യങ്ങൾ കേൾക്കേണ്ടി വരുമ്പോൾ ലഭിക്കുന്ന പുരസ്കാരം കരുത്ത് പകരുന്നുവെന്നായിരുന്നു KPCC പ്രസിഡന്റ് VM സുധീരന്റെ പ്രതികരണം. അഴിമതിക്കെതിരെ വിജിലൻസിനെ ഉപയോഗിച്ചുള്ള തുടർ പ്രവർത്തനങ്ങൾക്ക് കരുത്താണ് പുരസ്കാരമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. ജനനായക പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ജനപ്രിയ നേതാക്കൾ മനസ്സ് തുറന്നത്. പുരസ്കാരം കരുത്തു പകർന്നെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ പറഞ്ഞു. കൃത്യമായും ബോധ്യമുള്ള കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ നല്ലത് മാത്രമല്ല കേൾക്കാൻ സാധിക്കുക, നല്ലതല്ലാത്തതും പലപ്പോഴും കേൾക്കേണ്ടി വരാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ ഇതുപോലുള്ള പുരസ്കാരങ്ങൾ ജനപക്ഷത്ത് നിന്ന് ജനങ്ങൾക്ക് വേണ്ടി കൂടുതൽ പ്രവർത്തിക്കുന്നതിന് ഏറെ കരുത്തു പകരും എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിന് പുരസ്കാരം പ്രചോദനം നൽകുന്നതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഒരു അവാർഡ് തീർച്ചയായിട്ടും ഒരു പ്രചോദനമാണ്. വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഒരു കൂട്ടിലെ തത്തയല്ല, അഴിമതിയെ ഇല്ലാതാക്കാനുള്ള ശക്തമായ ആയുധമായി വിനിയോഗിക്കുമെന്ന് ഇവിടെ വെച്ച് പ്രഖ്യാപിക്കാൻ കൂടി ഈ അവസരം ഞാൻ വിനിയോഗിക്കാൻ ആഗ്രഹിക്കുകയാണ്. പുരസ്കാരത്തെക്കുറിച്ച് മികച്ച MLA ഡോക്ടർ TM തോമസ് ഐസക്കിന്റെ പ്രതികരണം ഇങ്ങനെ. എൻ്റെ മണ്ഡലത്തിലെ നഗരസഭ, അവിടുത്തെ പഞ്ചായത്തുകൾ, അവിടെ പ്രവർത്തനങ്ങളുടെ ഒരു സഹായിയാണ് ഞാൻ. ഇത് ഒരു നിയമസഭാജികന്റെ ധർമ്മത്തെ പുനർനിർവചിക്കുകയാണ്. മികച്ച മുഖ്യമന്ത്രിക്ക് സി അച്യുതമേനോൻ ലഭിച്ച പുരസ്കാരം ഏറ്റുവാങ്ങിയതിൽ തന്റെ പാർട്ടി അഭിമാനിക്കുന്നതായി CPI സംസ്ഥാന സെക്രട്ടറി പന്നി രവീന്ദ്രൻ വ്യക്തമാക്കി. ആറന്മുള സമരത്തിന് റിപ്പോർട്ടർ നൽകിയ പിന്തുണ സമരസമിതി നേതാവും കവയിത്രിയുമായ സുഗതകുമാരി അനുസ്മരിച്ചു. സത്യസന്ധവും ധാർമ്മികവുമായി സമരത്തിന് പിന്തുണ നൽകിയ റിപ്പോർട്ടർ ടിവി ആദ്യം മുതൽക്ക് തന്നെ ഏറ്റവും അധികം സപ്പോർട്ട് ഞങ്ങൾക്ക് നൽകിയിരുന്നു. നന്ദി പറയുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.